വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള ഈ ആപ്ലിക്കേഷനിലെല്ലാം നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾ ലോകത്ത് എവിടെയോ ഇരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് വായിക്കുവാനും കാണുവാനും കേൾക്കുവാനുമെല്ലാം സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും സാധിക്കുന്നത്? നമ്മളെ മാറ്റിമറിച്ച ഒരു 25 വർഷമാണ് കടന്നുപോയത്. 90s മുന്നേ റേഡിയോ ചില വീടുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ടി വി ഒക്കെ വളരെ അപൂർവമായ വീടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടി വി കാണാനൊക്കെ ആയിട്ട് അയൽപക്കത്തെ വീടുകളിലൊക്കെ പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. 90s കഴിഞ്ഞപ്പോൾ, 95 ആയപ്പോൾ ടി വി എല്ലാ വീടുകളിലും വന്നു. അതിനുശേഷം വാഷിംഗ് മെഷീനായി, ഫ്രിഡ്ജായി, എ സി ആയി, വാഹനങ്ങൾ എല്ലാം മലയാളിയുടെ, ശരാശരി മലയാളിയുടെ ജീവിത നിലവാരമാകെ മാറിമറിഞ്ഞ ഒരു 25 വർഷമായിരുന്നു. കമ്മ്യൂണിക്കേഷൻ രംഗത്തും ഇത് തന്നെയായിരുന്നു. ടെലിഫോണുകളൊക്കെ ഉണ്ടായിരുന്ന വീടുകൾ വളരെ കുറവായിരുന്നു. മറ്റു വീടുകളിലൊക്കെ പോയി ഗൾഫ് കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത കാലമൊക്കെ ഉണ്ടായിരുന്നു. 95, 2000 ഒക്കെ ആയപ്പോൾ ടെലിഫോൺ എല്ലാ വീടുകളുമായി, മൊബൈൽ ഫോൺ വന്നു, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, അങ്ങനെ പല പല ടെക്നോളജി പരമുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വന്ന ഈ മാറ്റം വളരെ വലുതാണ്. നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾ, അത് വീഡിയോ ആയിക്കൊള്ളട്ടെ, ടെക്സ്റ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഓഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോ കോൾ, ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തുവാൻ നിമിഷ നേരങ്ങൾ തന്നെ മതി. സാങ്കേതികവിദ്യയുടെ വലിയ മുന്നേറ്റങ്ങൾ ഇതിലെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുകളുടെ കടന്നുവരവാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഏറ്റവും കൂടുതൽ സഹായകമായത്. നമ്മൾ നമ്മുടെ മൊബൈലുകളിലോ ലാപ്ടോപ്പുകളിലോ ഒക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ, ആ ആപ്ലിക്കേഷനുകൾ നമ്മൾ നൽകുന്ന സന്ദേശത്തെ, അത് ചിത്രങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ എന്തുമായിക്കൊള്ളട്ടെ, അതിനെയെല്ലാം ഇവ ഡേറ്റ ആക്കി മാറ്റി ഡിവൈസ്, മൊബൈൽ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേ ഡിവൈസ് ആണെങ്കിലും, അതിനെ ഇലക്ട്രോ റേഡിയോ വേവുകളാക്കി മാറ്റി നമുക്ക് സിഗ്നൽ തരുന്ന സർവീസ് പ്രൊവൈഡേഴ്സൊക്കെ, അതിപ്പം റിലയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐഡിയ ആയിക്കോട്ടെ, ഏതാണെങ്കിലും അവരുടെ ടവറിലേക്ക് എത്തിക്കപ്പെടുന്നു. ആ ടവറിൽ നിന്നും ആ സിഗ്നലുകൾ, അവിടെ നിന്നും അത് സ്വിച്ചിങ് സെൻറ്ററുകൾ വഴി നേരെ ഏതാണോ അവരുടെ ലാൻഡിംഗ് സ്റ്റേഷൻ, ആ ലാൻഡിംഗ് സ്റ്റേഷനിലേക്ക് അവർ എത്തിക്കുന്നു. ലാൻഡിംഗ് സ്റ്റേഷൻ എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മളെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നതെന്ന്. ലോകത്ത് വിവിധ കമ്പനികൾ ധാരാളം കേബിളുകളുടെ ഒരു ശൃംഖല തന്നെ തീർത്തിട്ടുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കേബിളുകളുടെ വലിയൊരു നെറ്റ്വർക്ക് ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. കടലിനടിയിലൂടെയാണ് ഈ കേബിളിംഗ് നടത്തിയിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളിലും ഈ ലാൻഡിംഗ് സ്റ്റേഷൻ എന്നുള്ളത് അവർ സ്ഥാപിക്കുകയും ഇത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്തു. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന, അതായത് നമ്മുടെ മൊബൈലിൽ നിന്നും പോകുന്ന സിഗ്നലുകൾ മൊബൈൽ ടവറിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ആ ടവറുകളുടെ സംവിധാനം ഉപയോഗിച്ച് അവർ അതിനെ ഫൈബർ കേബിൾ വഴി ലാൻഡിംഗ് സ്റ്റേഷനിലേക്ക്, കേബിൾ ലാൻഡിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കപ്പെടുന്നു. ലാൻഡിംഗ് സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഏത് രാജ്യത്തിലെ സെർവറിലേക്കാണ്, അതായത് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ ആണെങ്കിൽ, ആ കമ്പനിയുടെ ഡാറ്റാ സെൻറ്റർ, അതായത് സെർവർ മറ്റും ഇരിക്കുന്ന രാജ്യത്തിലെ ലാൻഡിംഗ് കേബിൾ സ്റ്റേഷനിലേക്ക് ഈ സിഗ്നൽ എത്തിക്കപ്പെടുന്നു. നമ്മുടെ മൊബൈലിൽ നിന്നും എങ്ങനെ സഞ്ചരിച്ചു, അതേ രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും എല്ലാം ഡാറ്റാ സെൻറ്ററിൽ ചെന്ന് നമ്മൾ ആർക്കാണോ അയച്ചത് അവരിലേക്ക് എത്തിക്കപ്പെടുവാൻ, നമ്മൾ എങ്ങനെ ഈ ഡാറ്റാ സെൻറ്ററിലേക്ക് നമ്മുടെ സന്ദേശം എത്തപ്പെട്ടു എന്നും, അതേ രീതിയിൽ തന്നെ തിരിച്ച് ആ സന്ദേശം അവരിലേക്കും എത്തപ്പെടുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കരുതും, എന്തുകൊണ്ടാണ് ഇതിന് സാറ്റലൈറ്റ് എന്ന സംവിധാനം കുറേ കൂടെ ഫലപ്രദമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ അതിൽ 1-2 പ്രശ്നമുള്ളത്, സാറ്റലൈറ്റിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായതുകൊണ്ടും അതുപോലെ ലോവർ ലേറ്റൻസി എന്നുള്ള ഇഷ്യൂസെല്ലാം കാരണം അതിനേക്കാൾ ഫലപ്രദം ഈ കടലിനടി കൂടിയുള്ള കേബിളിംഗ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഈ ഫൈബർ കേബിൾ വഴി ഈ ഡാറ്റ ട്രാൻസ്മിഷൻ എല്ലാം നടത്തുന്നത്. ഫൈബർ കേബിളിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ച് ലോകത്ത് എവിടെയും ഇരിക്കുന്ന സെർവറുകളിലെ ഡാറ്റാസുകൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കുവാനും, അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുവാനും സാധിക്കുന്നു. ഇത്രത്തോളം വലിയ അളവിലുള്ള ഡാറ്റയും അതുപോലെ സിഗ്നൽസുമാണ് ഇതിനകത്തൂടെ ട്രാൻസ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫൈബർ കേബിൾ ഇവർ ഉപയോഗിക്കുന്നത്. സാറ്റലൈറ്റിലൂടെയും ഇത് സാധിക്കുമെങ്കിലും അത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് സാറ്റലൈറ്റ് ഉപയോഗിക്കാത്തത്. പക്ഷേ വരുന്ന വർഷങ്ങളിൽ, ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞ 25 വർഷത്തിൽ ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ, നമ്മൾ ഈ സംസാരിക്കുന്ന കാലയളവിൽ തന്നെ ചിലപ്പോൾ ഇത് മാറാം. നമ്മളീ പറഞ്ഞതുപോലെ വളരെ സാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സെൻഡിലകത്ത് വീഡിയോസ് അയക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വളരെ വളരെയധികം വളരെ നിസ്സാരപരമായിട്ടാണ് നമ്മളിതിനെല്ലാം സമീപിക്കുന്നതെങ്കിലും, ഇതിന് പിന്നിൽ വളരെ വലിയൊരു പ്രോസസ്സുണ്ട്. ഞാനിത് പറഞ്ഞതും വളരെ ലഘുവായിട്ടുള്ള, വളരെ മൈൽഡായിട്ടുള്ളൊരു വെർഷൻ മാത്രമാണ്.
ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വളരെയധികം കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. അവർക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയായിരിക്കും. കുറേയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഞാനിതിൻ്റെ ഒരു ബാഹ്യരൂപമാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ അയക്കുന്ന ഒരു സന്ദേശം ലോകത്ത് മറ്റുള്ള പ്രദേശങ്ങളിൽ എത്തുന്നതും തിരിച്ച് നമുക്കതിൻ്റെ റിപ്ലൈ കിട്ടുന്നതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട് മറ്റൊരിൽ കാണാം. അതറിയുമായി.